സംസ്ഥാനത്ത് എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ലക്ഷണമൊത്ത ഭീകര സംഘടനകളായി മാറിയെന്നാണ് അഭിമന്യുവാദം തെളിയിക്കുന്നതെന്ന് എളമരം കരീം പറഞ്ഞു. പഴയ സിമിയുടെ പുതിയ പതിപ്പാണിത്. മറ്റു സംസ്ഥാനങ്ങളിലും ഇരു സംഘടനകൾക്കും ഒളിത്താവളങ്ങളുണ്ട്. കർണാടകത്തിലെ കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഒരു സംഘം, ജാർഖണ്ഡിലുണ്ടായിരുന്നൊരു പ്രശ്നം, ഇങ്ങനെ ഇവരെല്ലാം കൂടി ചേർന്നതാണ് ഈ പി എഫ് ഐ. ഇവിടങ്ങളിലെല്ലാം ഇവർക്ക് ഹൈഡ് ഔട്ട്സ് ഉണ്ട്, ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് ആരെയും ഒളിവിൽ പാർപ്പിക്കാനും സംരക്ഷിക്കാനും അവർക്ക് കഴിയുന്നുണ്ട്. ഇത് ലക്ഷണമൊത്ത ഒരു ഭീകര പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു എന്നതിൻ്റെ തെളിവ് തന്നെയാണ്. പള്ളിക്കമ്മിറ്റികളിൽ നിന്ന് പോലും ഇവരെ ബോധപൂർവം ഒഴിച്ചു നിർത്താനുള്ള ശ്രമം നടത്തണമെന്നും എളമരം കരീം ആവശ്യപ്പെട്ടു. ജനാധിപത്യത്തെയും പൊതുസമൂഹത്തെയും ദുർബലപ്പെടുത്തുകയാണ് ഭീകര സംഘടനകളുടെ ലക്ഷ്യം. ബി ജെ പിയോടെന്ന പോലെ എസ് ഡി പി ഐയോടും സി പി എം യാതൊരു സഖ്യവും പുലർത്തില്ല. അവരുടെ വോട്ട് നിർണായകമാവുകയും അതിൽ അങ്ങനെ ജയമുണ്ടാവുകയും ചെയ്താൽ ആ സ്ഥാനം സ്വീകരിക്കാൻ പാടില്ല. പറപ്പൂര് ഈ സംഭവത്തിന് ശേഷമാണ് ഉയർന്നു വന്നത്, പരിശോധിക്കും. അഭിമന്യു കേസിലെ പ്രതികളെ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഒളിപ്പിച്ചു നിർത്തുന്നത് നിരപരാധികളെ കുടുക്കിയെന്ന ഇരവാദം വീണ്ടും ആവർത്തിക്കാനാണെന്നും എളമരം കരീം പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.